എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഒരു തരത്തിലും അനാസ്ഥ അനുവദിക്കില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന പൊന്നാനി മണ്ഡലം വികസന പ്രവർത്തികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വന്ന കാലതാമസം പെട്ടെന്ന് തന്നെ പരിഹരിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് കളക്ടറുടെ ചേംബറിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. കേരളത്തിൽ ഈ അടിയന്തര പ്രാധാന്യമുള്ള പ്രവർത്തികളാണ് എം എൽ എമാർ സമർപ്പിക്കാറുള്ളത്. ആസ്തി വികസന ഫണ്ട്, എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട്, അത്തരം പ്രവർത്തികൾ സമയബന്ധിതമായി തീർക്കാത്തതിനെ സംബന്ധിച്ച് നിരന്തരമായി നിയമസഭയിലും അല്ലാതെയും സാമാജികരുടെ ഭാഗത്തുനിന്ന് പരാതികൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എം എൽ എ ഒരു വർക്ക് ആവശ്യപ്പെടുന്നത് സാധാരണഗതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുടെ കാലതാമസം ഒഴിവാക്കി വളരെ അടിയന്തര പ്രാധാന്യമുള്ള വർക്കാണ് എം എൽ എമാർ ആവശ്യപ്പെടാം. പക്ഷേ ആ വർക്കുകളും സമയബന്ധിതമായി തീരാത്തതിൻ്റെ വലിയ പരാതി വന്നവരാണ്. ഈ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറി നിലവാരത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു, എന്നിട്ടും ആവശ്യത്തിനുള്ളൊരു പുരോഗതി കാണുന്നില്ല. അപ്പോൾ ഒരു സ്പെസിമൻ എന്നുള്ള നിലയിൽ ആദ്യം നിയമസഭാ സ്പീക്കറുടെ മണ്ഡലത്തിന് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് പരിശോധിക്കാനുള്ള റിവ്യൂ നടത്തുന്നു. ഇതിൻ്റെ തുടർന്നായിട്ട് മലപ്പുറം ജില്ലയിലെ 16 മറ്റ് എം എൽ എമാരുടെ റിവ്യൂ നടത്തുന്നുണ്ട്. അതിൽ പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാകാതിരിക്കുന്നതിലുള്ള ഉത്തരവാദിത്തം കണ്ടെത്തി തീർച്ചയായിട്ടും അത് നിയമസഭയോടുള്ള അവഹേളനമായി കണ്ട് പ്രിവിലേജ് പ്രശ്നം എന്നൊക്കെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനം. എം എൽ എ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത് സാമാജികരുടെ പ്രിവിലേജിന്റെ ലംഘനം കൂടിയാണെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി ഓരോ മണ്ഡലത്തിലെയും വികസന പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ പ്രത്യേകം അവലോകനം ചെയ്യുമെന്നും അതിന്റെ ആദ്യപടിയായാണ് സ്പീക്കറുടെ മണ്ഡലത്തിലെ പ്രവർത്തികൾ അവലോകനം ചെയ്യുന്നതെന്നും സ്പീക്കർ വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിത സൗകര്യത്തിനും സുരക്ഷയ്ക്കുമാണ് ഓരോ പദ്ധതിയും വിഭാവനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കാലതാമസം ഒഴിവാക്കണമെന്നും പദ്ധതികളുടെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 വർഷം മുമ്പ് പ്രപ്പോസൽ നൽകിയ പദ്ധതികൾ ഇതുവരെയും നടപ്പാക്കാത്തതും ആരംഭിക്കാത്തതും നിർമ്മാണം പൂർത്തീകരിക്കാത്തതും ഗുരുതര പ്രശ്നമായി കാണണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ ഉടനടി പരിഹാരം കാണണമെന്നും ജില്ലാ കളക്ടർ ജാഫർ മാലിക് യോഗത്തിൽ ആവശ്യപ്പെട്ടു. നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടത് ഓരോ വകുപ്പിലെയും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. നടപടിക്രമങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ കളക്ടറെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അറിയിക്കണമെന്നും കളക്ടർ പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.